ഇടതില്ലെങ്കിലും ഇന്ത്യയുണ്ട്, ഇടതില്ലെങ്കിലും കേരളവുമുണ്ട്. രാജ്യത്തെ ജനം ഒന്നാകെ ഭരണവിരുദ്ധ വികാരം ഉയർത്തി ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ ശബ്ദമുയർത്തിയപ്പോൾ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നു. പൊതുവികാരത്തിനെതിരായി കേരളം ചിന്തിച്ചത് എന്തുകൊണ്ടായിരിക്കാം? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ദില്ലിയിൽ എന്താണോ നടക്കുന്നത് അതിൻ്റെ ചെറുപതിപ്പാണ് കേരളത്തിലും ഉണ്ടായത്. അതേ ഭരണവിരുദ്ധ വികാരം, ഏകാധിപത്യ പ്രവണത, അധികാരികളുടെ ധാർഷ്ട്യവും ഹുങ്കും എല്ലാം അനുഭവിച്ച കേരളത്തിലെ ജനത അതിനെതിരായി വിധി എഴുതിയിരിക്കുന്നു. ചുവപ്പ് കാവ്യാവാൻ അധിക സമയം വേണ്ട എന്ന് കേരളം തെളിയിക്കുമ്പോൾ നാം ആശങ്കപ്പെടണം, ചിരിക്കണോ കരയണോ എന്നാലോചിക്കണം. കേരളത്തിൽ ബി ജെ പിക്ക് വഴി തുറന്നതിൽ പിണറായി വിജയൻ എന്ന സി പി എം നേതാവിൻ്റെ പങ്കെന്താണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തട്ടെ. എന്തായാലും കേരളം നൽകിയത് വലിയൊരു താക്കീതാണ്. ആ താക്കീത് ഭരണത്തിനുള്ളതാണ്, സി പി എമ്മിനുള്ളതാണ്. അത് തിരുത്തണോ വേണ്ടയോ എന്ന് സി പി എം തീരുമാനിക്കേണ്ടതാണ്. ഇപ്പോഴും അവർ പറയുന്നത് ജനത്തിന് തെറ്റിദ്ധാരണയാണ് എന്ന്. ജനത്തിന് ഒരു തെറ്റിദ്ധാരണയുമില്ല സഖാക്കളെ. തെറ്റിദ്ധാരണ നിങ്ങൾക്കും നിങ്ങളുടെ നേതൃത്വത്തിനും നിങ്ങളെ വാഴ്ത്തിപ്പാടുന്നവർക്കുമാണ്. ജനവികാരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും കണ്ണു തുറക്കുക. കേരളത്തിൽ ബി ജെ പി 11 മണ്ഡലങ്ങളിൽ ഒന്നാമതാണ്. തൃശൂരിലെ ജയം, തിരുവനന്തപുരത്ത് മാറ്റിങ്ങലും ആലപ്പുഴയിലും ആലത്തൂരിലും ഒക്കെ ഉണ്ടാക്കിയ നേട്ടം ഒന്നും ചെറുതല്ല. പിണറായി വിജയന്റെ ധർമ്മടത്തും സി പി എം രൂപം കൊണ്ട പാറപ്പുറത്തും സി പി എം മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലുമൊക്കെ ബി ജെ പിക്ക് വോട്ടുകൂടി. അതായത് ബി ജെ പിക്ക് സ്വന്തം വോട്ടിനൊപ്പം സി പി എം കോൺഗ്രസ് വോട്ടുകളും ധാരാളമായി കിട്ടി എന്ന്. ജാവദേക്കറെ കണ്ട കാര്യം പോളിംഗ് ദിനത്തിൽ വെളിപ്പെടുത്തിയ ബി ജെ പിയിൽ ചേരാൻ ഒരു വേള ആലോചിച്ച ഇ പി ജയരാജൻ തന്നെയാണ് ഇപ്പോഴും എൽ ഡി എഫിന്റെ കൺവീനർ. ബി ജെ പി എന്നത് കോൺഗ്രസുകാർക്കും സി പി എംകാർക്കും തൊട്ടുകൂടാത്ത ഒന്നല്ല എന്ന് കേരളം തെളിയിച്ചു. ബി ജെ പി വിരുദ്ധതയും ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടവും സ്വന്തം ജീവിതത്തിന് പുറത്തു മാത്രം നടത്തേണ്ടതാണ് എന്ന് പിണറായിയുടെ സി പി എമ്മും തെളിയിക്കുന്നത് കേരളം കണ്ടു. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പച്ച ബലൂണുകൾ ഉയർത്തിയ മുസ്ലിം ലീഗിനെ പിണറായി വിജയൻ പരിഹസിച്ചിരുന്നു. കഴിഞ്ഞ തവണ വിവാദമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ലീഗിന്റെ പതാകയും കോൺഗ്രസിന്റെ പതാകയും ഒഴിവാക്കി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തത്. ഇത് ഒരുതരം ഭീരുത്വമല്ലേ? മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം, പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം കൊടിക്കുപോലും ഐത്തം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് താണുപോയത്? ലീഗിന്റെ പച്ചക്കൊടി പാകിസ്ഥാൻ പതാകയായി ഉത്തരേന്ത്യയിൽ വ്യാഖ്യാനിച്ച് ബി ജെ പി 2019 നേട്ടമുണ്ടാക്കിയത് അറിയാത്തയാളല്ല പിണറായി വിജയൻ. പക്ഷേ വലിയൊരു രാഷ്ട്രീയ ശരി മറച്ചുവെച്ച് ലീഗിനെ അധിക്ഷേപിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു? സി എ എയിൽ കോൺഗ്രസ് മിണ്ടിയില്ല, പലസ്തീനൊപ്പം നിന്നത് സി പി എം മാത്രം എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയൻ പോരാട്ടം ലോക്സഭയിലേക്കാണ്, മോദിയെ എതിർക്കണം എന്നത് സൗകര്യപൂർവം മറന്നു. അതേസമയം തന്നെ കേരളത്തിൽ സി എ എ വിരുദ്ധ സമരത്തിനെതിരായി എടുത്ത കേസുകളൊന്നും പിൻവലിച്ചതുമില്ല. ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതികരണങ്ങൾ സാധാരണമായപ്പോൾ കേരള ജനത സ്വയം ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് ഇപ്പോൾ കണ്ടത്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ ജയിക്കും എന്ന് പ്രവചിച്ച വിജയൻ ഭക്തരെ പോലുള്ളവരാണ് സി പി എമ്മിനെ മുടിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചത്. നാട്ടിൽ എന്താണ് നടക്കുന്നത്, ജനം ചിന്തിക്കുന്നത് എന്താണ്, എന്താണ് അവരുടെ തോന്നലുകളെന്ന് സി പി എമ്മും അനുകൂലികളും വാഴ്ത്തുപാട്ടുകാരും ചിന്തിച്ചതേയില്ല. സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ വിജയൻ വാഴ്ത്തുപാട്ടുകളിൽ മത്സരിക്കുകയായിരുന്നു. സി പി എമ്മിന്റെ സംഘടനാ രീതികളെല്ലാം നിശ്ചലമായിപ്പോയി. അഴിമതി അന്വേഷണം നേരിടുന്ന മുഖ്യനും മകളും, മകളുടെ സംശയകരമായ സാമ്പത്തിക ഇടപാടുകൾ, ഓരോ ദിവസവും പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ, മകൾക്കെന്ത് സി പി എം, മകൾക്കെന്ത് അണികൾ. എന്നാലും മുതിർന്നതും മുതിരാത്തതുമായ നേതാക്കൾ മകൾക്കുവേണ്ടി ചാടിയിറങ്ങി. മകളുടെ സാമ്പത്തിക ഇടപാടുകളെപ്പറ്റി ഒരു ചുക്കുമറിയില്ലെങ്കിലും ന്യായീകരിക്കാൻ ഇവർക്കൊന്നും ഒരുളുപ്പുമുണ്ടായില്ല.
പിണറായി വിജയന്റെ വിശ്വസ്തനാവുകയാണ് സി പി എം കാരനാവുന്നതിനേക്കാൾ നല്ലത് എന്ന് മുതിർന്ന നേതാക്കളെ കണ്ട് ചെറുപ്പക്കാരും പഠിച്ചു. മകൾ വാ തുറന്നില്ല, മകൾക്കു വേണ്ടി പാർട്ടി വാദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് പിണറായി വിജയനോട് എതിർപ്പും വിരോധവും കൂടുതലുള്ളത് സി പി എംകാർക്കാണ്, സാധാരണക്കാരെക്കാൾ കൂടുതൽ. മടുത്തു എന്നൊറ്റവാക്കിൽ നിർത്തുന്നവരുണ്ട്, മൗനത്തിലേക്ക് മാറി വിട്ടുനിൽക്കുന്നവരുണ്ട്, എന്താണിത് എന്ന് മുറുമുറുക്കുന്നവരുണ്ട്. കൊടിസുനിമാരുടെ സൗഹൃദം, പാനൂർ ബോംബ് സ്ഫോടനം പോലുള്ള അക്രമം, ബോംബുണ്ടാക്കി പൊട്ടിച്ച് മരിച്ചവർക്ക് രക്തസാക്ഷി സ്മാരകം, എതിർ ശബ്ദങ്ങളോടുള്ള അസഹിഷ്ണുത, വിമർശിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്ന ഭരണകൂട ഭീകരത, എല്ലാം വാഴ്ത്തിപ്പാടാൻ എന്നിട്ടും ഗീബൽസുകൾ. പിണറായി വിജയന്റെ രണ്ടാം ഭരണം ഏകാധിപത്യത്തിന്റെയും മക്കളഴിമതിയുടെയും കൂത്തരങ്ങാണ്. ഐ സി യുവിൽ ലൈംഗികാതിക്രമത്തിനിരയായവർക്ക് പോലും നീതി കൊടുക്കാത്ത കുത്തഴിഞ്ഞ നില. പോലീസു ഭരണം ശിങ്കിടികളെ ഏൽപ്പിച്ച മുഖ്യൻ. ജയിച്ചതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിൽ പൊട്ടിത്തെറികൾ കുറഞ്ഞത്. മത്സരം സ്ഥാനാർത്ഥികളുടെ മാത്രം ഉത്തരവാദിത്തമായിരുന്നു പലയിടത്തും. പാർട്ടി സംവിധാനവും താപ്പാനകളും സ്വാർത്ഥരായി സ്ഥാനാർത്ഥികൾക്ക് പാരപണിത മണ്ഡലങ്ങൾ നിരവധി. എന്നിട്ടും ജയം കിട്ടിയത് ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്നതുകൊണ്ട് മാത്രം. അത് യു ഡി എഫും തിരിച്ചറിയണം. കേരള ജനതയ്ക്ക് ബി ജെ പിയോട് ഒരൈത്തവുമില്ല. പരീക്ഷിച്ചു നോക്കാൻ അവർ തയ്യാറുമാണ്. അതാണ് എൽ ഡി എഫും യു ഡി എഫും മനസ്സിലാക്കേണ്ട സത്യം. ഞങ്ങൾ മാത്രം മികച്ചവർ, ബാക്കിയെല്ലാം ഐ എ എന്ന എൽ ഡി എഫ് യു ഡി എഫ് ഭാവം ഇനി കേരളത്തിൽ പഴയ പോലെ ഓടില്ല. ഭരണവിരുദ്ധ വികാരം യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാകാത്തത് പിണറായി വിജയന് മാത്രം. 8 കൊല്ലം കൊണ്ട് ജനത്തെ ഇത്രയേറെ വെറുപ്പിക്കാം എന്ന് പിണറായി വിജയൻ കാണിച്ചു തന്നു. തിരുത്തണോ വേണ്ടയോ എന്ന് സി പി എം തീരുമാനിക്കട്ടെ. പാർട്ടി നിലനിൽക്കണോ വേണ്ടയോ എന്ന് സി പി എമ്മിന്റെ അണികളും തീരുമാനിക്കട്ടെ. തമിഴ്നാടിന്റെ ദ്രാവിഡ പാരമ്പര്യം ഡി എം കെയും സ്റ്റാലിനും കാത്തു. പിണറായിയുടെ കേരളത്തിൽ ഒന്നേ ഉള്ളൂ എങ്കിലും സ്റ്റാലിന്റെ തമിഴകത്ത് സി പി എമ്മിന് 2 സീറ്റുണ്ട്. യഥാർത്ഥ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളി ആരാണ് എന്ന് ജനവിധി തെളിയിച്ചു. കോൺഗ്രസിനെ കൊണ്ട് എന്തു പ്രയോജനം ബി ജെ പിയെ എതിരിടാൻ? കോൺഗ്രസ് ഇതര ഇടതുപക്ഷ നേതൃത്വമുള്ള ഒരു പ്രതിപക്ഷമാണ് വേണ്ടത് എന്ന് പിണറായി വിജയനും വാഴ്ത്തുപാട്ടുകാരും പറഞ്ഞിരുന്നു. കോൺഗ്രസ് ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് ഏജന്റുമാരാണ് എന്നായിരുന്നു അവരുടെ പരിഹാസം. രാജ്യത്ത് കോൺഗ്രസിനൊന്നും ചെയ്യാനില്ല എന്നാവർത്തിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയനും ഭക്തസംഘവും ഇനി എന്തു ചെയ്യും? തിരുത്തണം, ശക്തി തിരിച്ചു പിടിക്കണം. തെറ്റുകൾ തിരുത്തണം എങ്കിൽ പുരയ്ക്കുമീതേ ചാഞ്ഞ മരത്തിന്റെ കമ്പുകൾ വെട്ടി ഒതുക്കണം. അങ്ങനെ വെട്ടി ഒതുക്കണോ അതോ പുരയല്ല വേണ്ടത് മരമാണ് വേണ്ടത് എന്ന് സി പി എം തീരുമാനിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. തീരുമാനം സി പി എമ്മിൻ്റേത് മാത്രമാണ്.